ട്രൂ ലൈസ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ വനിതാ കമ്മീഷൻ രാജിവെച്ചു. ശരിക്കും പറഞ്ഞാൽ രാജിവെപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലായിടങ്ങളിലും രാഷ്ട്രീയ ഭേദമന്യേ അധ്യക്ഷയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉടലെടുത്തതാണ് രാജിയിൽ കലാശിച്ചത്. അങ്ങനെ കഴിഞ്ഞ ദിവസം മാപ്പ് പറഞ്ഞ് തലയൂരാൻ നടത്തിയ ശ്രമങ്ങൾ വിജയിക്കാതെ വന്നതും പാർട്ടി പിന്തുണ കിട്ടാതെ വന്നതും രാജിക്ക് കാരണമായി. എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയെ ശ്രീമതി ശൈലജ ടീച്ചറിനെ വനിതാ കമ്മീഷൻ അധ്യക്ഷനാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സാധ്യതയില്ലാത്ത ആവശ്യമാണെങ്കിലും രണ്ട് സ്ത്രീകളുടെ പ്രവർത്തന മികവിനെ സമൂഹം മാറ്റുരച്ചു നോക്കുന്നത് നല്ല കാര്യമാണെന്ന് കാണാം. ഒരാൾ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന പ്രവർത്തന മികവ് കാഴ്ചവെച്ചയാളും മറ്റേയാൾ സ്വന്തം നാടിന്റെയും പ്രസ്ഥാനത്തിന്റെയും വരെ എതിർപ്പ് നേടിയെടുത്ത് പുറത്തായ ആളുമാണ്. താരതമ്യപ്പെടുത്തുന്ന എതിർ രാഷ്ട്രീയക്കാർ പോലും അംഗീകരിക്കുന്ന നിലയിൽ മികവ് പ്രകടിപ്പിച്ച ടീച്ചറിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറയുമ്പോൾ തന്നെ മറ്റു ചിലരുടെ പേരുകൾ കൂടി കേൾക്കുന്നുണ്ട്. സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും പരിഹരിക്കുവാനും കഴിവും ആർജവുമുള്ള ഒരാളെ തന്നെ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ സർക്കാർ ശ്രമിക്കണം. അല്ലാതെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമുള്ള നിയമനങ്ങൾ നടത്തരുത്. ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയെ കോർപ്പറേഷൻ മേയറാക്കിയ, ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയെ പഞ്ചായത്ത് പ്രസിഡന്റാക്കിയ പാർട്ടിക്ക് യോഗ്യതയും കഴിവുമുള്ള ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിക്കുവാനും മുൻ അധ്യക്ഷ വരുത്തിവെച്ച നാണക്കേടുകൾ മാറ്റുവാനും കഴിയണം. അർഹതയുള്ള ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ശൈലജ ടീച്ചറിനെ തന്നെ നിയമിക്കണം. ഈ നാട്ടിലെ സ്ത്രീകളെ കാണാനും കേൾക്കാനും സമയമുള്ള ഒരാൾ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും അവരോടൊപ്പം നിൽക്കാനും ശേഷിയുള്ള ഒരു സ്ത്രീയെയാണ് ഈ നാടിന് ആവശ്യം. ചൂടുള്ള വാർത്തകളും ഒട്ടനവധി വിശേഷങ്ങളും അറിയാൻ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.